നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി, നിങ്ങളുടെ ആരാണ്? പറയൂ വിശാൽ, പാർവതി നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശാൽ ബ്രോയുടെ വൈഫാണ് സർ ഇത്. വൈഫ് നിങ്ങളുടെ കൂടെയല്ലേ താമസം? പാല് കുടിക്കില്ല എന്ന് പറഞ്ഞ് പാർവതി ഓടി വന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇവള് നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ലെന്ന് അർത്ഥം. ആശുപത്രി രേഖകളിൽ രാത്രി 11:25 പ്രഭാവതി അഡ്മിറ്റ് ആകുന്നത്. അപ്പോ 11 അടുപ്പിച്ചായിരിക്കും പ്രഭാവതിയുടെ ഉള്ളിൽ വിഷം ചെല്ലുന്നത്. ആ സമയം വരെ പാർവതി എവിടെയായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. വിശാൽ ബ്രോയുടെ കൂടെ അല്ല പാർവതി താമസിക്കുന്നത്, ഔട്ട് ഹൗസിലാ, ഒറ്റയ്ക്കാ. ഭർത്താവ് ഇവിടെയും ഭാര്യ അവിടെയും. അതിലെന്തോരു അതിന്റെ കാരണമൊന്നും ഞാനിപ്പോ ചോദിക്കുന്നില്ല. വിശാൽ കുടിക്കുന്ന പാലിൽ വിഷമുണ്ടെന്ന് അവിടെ കഴിയുന്ന നീ എങ്ങനെ അറിഞ്ഞു? ഈ ചോദ്യം ഞങ്ങളും ചോദിച്ചേ സാറേ. അതിനിവള് തന്ന മറുപടി വളരെ വിചിത്രമായിരുന്നു. വിശാല് വിഷം കഴിച്ച് മരിക്കാൻ പോവാന്ന് ഏതോ ഒരു ദേവി ഉള്ളോട് പറഞ്ഞു. അതിവള് കള്ളം പറഞ്ഞാണ് സാർ. ശരിക്കും സംഭവിച്ച എന്താണെന്ന് ഞാൻ പറയാം. ഇവൾക്ക് അമ്മയോട് നല്ല വിരോധമുണ്ട്. അമ്മയെ കൊല്ലാനായിരുന്നു ഇവളുടെ പ്ലാൻ. അമ്മ പാലെടുക്കുന്ന കണ്ടപ്പോ അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയാണെന്ന് ഇവള് തെറ്റിദ്ധരിച്ചു. അതിലിവള് വിഷം ചേർത്തു. അമ്മ അത് വിശാലിന് കൊടുക്കുന്ന കണ്ടപ്പോഴാണ് അബദ്ധം പറ്റിയതാണെന്ന് ഇവൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് വിശാലിന്റെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങി അവൾ ഓടിയത്. എന്നിട്ട് ദേവി വെളിപാട് തന്നൊന്നും പറഞ്ഞ് ഒരു കള്ളക്കഥയും പറഞ്ഞു. അന്ധവിശ്വാസികളായ അച്ഛനും അച്ഛമ്മയും ഗാർഗിയും ഇവരെല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. എന്തു പറയുന്നു സാർ? ഇയാള് പറഞ്ഞതുപോലെയൊന്നും അല്ല സാർ. ഇദ്ദേഹം വിഷം കുടിച്ച് മരിക്കുമെന്ന് ദേവി എനിക്ക് അടയാളം കാണിച്ചു തന്നത്. അതുകൊണ്ടാ ഞാൻ ആ പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങിയത്. അല്ലാതെ കൊല്ലാൻ മാത്രമുള്ള വിരോധമൊന്നും എനിക്ക് അമ്മയോട് ഇല്ല സർ. എന്നെ കൊല്ലാൻ മാത്രമുള്ള വിരോധമൊന്നും ഇല്ലാന്ന് പറഞ്ഞത് ഇൻസ്പെക്ടർ കേട്ടില്ലേ? പാലില് വിഷമുണ്ടെന്ന് ദേവി അടയാളം കാട്ടി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വിഷക്കുപ്പി എങ്ങനെ ഇവളുടെ കയ്യില് വന്നു? ചോദിച്ചു നോക്കണേ ഇൻസ്പെക്ടർ. ഇതെന്താ ഒരു കുപ്പി വീണ് പൊട്ടിക്കിടക്കുന്നത്? സാറിനെ കണ്ടപ്പോ താഴെയിട്ട് പൊട്ടിച്ചതാ, തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. മിസ്റ്റർ ഗോപിനാഥ്, മൊഴികളും സാഹചര്യ തെളിവുകളും എല്ലാം പാർവതിക്കെതിരാണ്. ഇവളെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. സാറ് ചെയ്തത് സാറിന്റെ ഡ്യൂട്ടിയാണ്, ഞാൻ തടയില്ല. പക്ഷേ സാറിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. വിഷം ഉള്ളിൽ ചെന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയത് പ്രഭാവതിയാണെങ്കിലും അത് ചെയ്തയാളുടെ ലക്ഷ്യം വിശാലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.